ഹലോ, അപ്പോ ആദി ചന്ദസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങള് തമ്പനെയിൽ കണ്ടപ്പം മിയയുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ എന്നല്ലേ. അപ്പം നമ്മളിന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു രാത്രി. പക്ഷെ രാവിലെ എന്താ പറയാ, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു എനിക്ക്. ഇന്ന് ഓൾറെഡി സാറ്റർഡേ ആയതുകൊണ്ട് പതിയെ എണീക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സമയം ഇപ്പം 7:30 ആയിട്ടുള്ളൂ. ഇവിടെ ശരിക്കും ഏറ്റവും ഫസ്റ്റ് എണീക്കണത് ഫസ്റ്റ് മീ ആയിരിക്കും ഏത് സമയം നിലവിളിക്കുക, പിന്നെ അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ ആദി, പിന്നെ ഞാൻ. അങ്ങനെയായിരിക്കും റുട്ടീൻ വരാറ്. പക്ഷേ ഇന്നിപ്പം സാറ്റർഡേ ആയപ്പം അവനും കിടക്കും, അവനും എണീക്കാൻ ലേറ്റാവും. പക്ഷെ മിയ ഫസ്റ്റ് എണീക്കും, അമ്മ ഫസ്റ്റ് എണീക്കും. അപ്പം മിയയുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അത് വേഗം കാണിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ എണീറ്റു. എണീറ്റ് പല്ലേച്ച് തന്നെ ചായ പോലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇനി അവളെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് വലിയ റോളൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയതായിട്ട് ഞാനും കൂടെ ഒന്ന് ഗോളടിക്കാൻ വന്നതാണ്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മിയയുടെ ഡേ ഇൻ മൈ ലൈഫാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മിയേനെ നമ്മളിപ്പം മിയയ്ക്ക് ഇവിടെ റൂമിലിരിക്കുന്നതിനേക്കാളും മിയയ്ക്ക് പുറത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുറത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ മിയയ്ക്ക് മിയേനെ നമ്മൾ മറ ടാൻറ്റഡ് ആയി അമ്മനെ അമ്മ കാണിക്കുന്ന അമ്മയുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഹായ് മിയ. അയ്യോ, ഹായ് മിയ. സബ്സ്ക്രൈബേഴ്സിനെ പേടിപ്പിക്കണ്ട, നിന്നെ കാണാൻ വന്നാൽ നീ എന്താ കാണിക്കുന്നത്? ഹായ് പറ. ആയ് മൂത്രം ഒന്നും അയച്ചിട്ടില്ല, അപ്പി ഇട്ടിട്ടില്ല. നല്ല കുട്ടി ഉണ്ടാ, മൂത്രം മാത്രം ഒഴിച്ചു അല്ലേ. രാവിലെ ഇതൊരു ചടങ്ങാണ്. ഈ ചടങ്ങ് മാത്രം ഇവിടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമുള്ളൂ. എന്താ കാണിക്കണ മിന്നിയ? ഓ, അപ്പൊ ഇത് ഒന്നില്ലേല്, ഞാൻ എന്തായാലും ഇതൊന്നും ചെയ്യില്ല. ഇതിന്റെ ടാസ്ക് വഹിക്കുന്നത് ഒന്നില്ലേല്. ആ ഒന്നില്ലേല് ആരാ പറഞ്ഞോടുക്ക്? ഓ ഒന്നില്ലേ അമ്മ ഡി. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഐ ഹലോ, ഗോൾഡൻ റിട്രീവർ ഒക്കെ വാങ്ങാൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ വീഡിയോയിൽ മിയ കുട്ടീനെ എങ്ങനെയാണ് അതൊക്കെ കൂടിയിട്ടാട്ടോ നമ്മൾ എടുത്ത് അവൾ. ഇതൊക്കെ ഇത്തിരി ടാസ്ക്കുള്ള പണിയാണ്. അപ്പൊ ഇതിന് ആദിക്ക് ഇതിന് മാത്രമായി നിൽക്കുന്നു നോക്ക്. ഹലോ. അപ്പൊ ആദിക്ക് ഇതിന് മാത്രമാണ് ഇത്തിരി പ്രശ്നം. അപ്പൊ ഇതിനായി ഇവിടെ ഞാൻ എന്തായാലും ചെയ്യില്ല. അപ്പം അമ്മയും ആദ്യം കൂടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടായിരിക്കും ഇവളുടെ ഈ പരിപാടികളൊക്കെ രാവിലെ ചെയ്യുക. നൈസായിട്ട് അവൻ സ്കൂളിൽ പോവാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പണ്ട് ചിലപ്പോൾ ഒഴിയും. അപ്പം അമ്മയായിരിക്കും ചെയ്യുക. പിന്നെ അവൻ എണീക്കാൻ ലേറ്റ് ആകുമ്പോഴും അമ്മയായിരിക്കും ചെയ്യുക. ഡീ എന്താണ് ഷോ? ചായ വേണോ? ചായ വേണോ? 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 ഇന്ന് എന്താ നിന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു കൊടുക്കണ? പറ പറ. പറ പറ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. കണ്ടോ കണ്ടോ, ഷോ കഴിഞ്ഞ. അപ്പൊ ഇനിയുണ്ടല്ലോ, രാവിലെ എണീച്ച ഇവളിനെ പുറത്തേക്ക് ഒന്ന് വിടും. ഇവൾക്ക് ഏറ്റവും യെസ് ഇവൾക്ക് ഏറ്റവും കളിക്കാൻ ഇഷ്ടം അവിടെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒന്നും ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇവൾക്ക് ഇവിടെ കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞ ഓ മനസ്സിലായി. അപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞാല് രമേ ഇത് നമ്മളുടെ തറവാട് ഇതൊക്കെയാണ്. അപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. ഇവിടെ ഫുൾ ടൈം കളിക്കലാണ് മിയയുടെ മെയിൻ പരിപാടി. പിന്നെ ആദ്യം എണീച്ചിട്ടായിരിക്കും ഇവൾക്ക് രാവിലത്തെ ഫുഡ് മരുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. Good girl, good girl. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ.
സെറ്റ് മിയ സെറ്റ് സെറ്റ് അപ്പോ നമ്മൾ അങ്ങനെ ആദ്യം എണിച്ചു ആദ്യം എണിച്ചിട്ട് ഇപ്പം ഇനി മിയനെ അവൾ പുറത്ത് കളിക്കുകയായിരുന്നു അപ്പോ ഇനി മിയനെ എന്താ മിയനെ പല്ലേപ്പിച്ച് പല്ലൊക്കെ തേപ്പിക്കണത് ഇടയ്ക്കിടയ്ക്ക് അവനെ മൂട് തോന്നിയാ പല്ലൊക്കെ തേപ്പിച്ചു കൊടുക്കും പിന്നെ ഭക്ഷണം കൊടുക്കും അവളുടെ എന്തൊക്കെയോ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കും അപ്പൊ അതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അമ്മയും മകനും മിയയും മകളും ഒക്കെ അപ്പോ മിയനെ പല്ലേപ്പിക്കാനുള്ള ടാസ്കിലാണ് അവൻ ഓ മിരട്ടിട്ടൊക്കെ നമ്മൾ പല്ലേപ്പിക്ക അപ്പോ അവളും അമ്മയും അമ്മ എവിടെ അവള് പല്ലേപ്പിക്കാനുള്ള ടാസ്കിലാണ് അവളും അവനും അമ്മയും സോ സാഡ് ഹായ് അമ്മ അമ്മയുടെ കയ്യിൽ ഇതെന്താ അമ്മ എന്തൊക്കെയാ അമ്മ കയ്യില് അമ്മ അതെന്താ അമ്മ സാധനം അവൾക്ക് എന്തോ ഒരു മരുന്നിന്റെ പേസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓ സോറി അപ്പൊ യെസ് അപ്പൊ എന്താന്ന് പറയും സംഭവം ഞാൻ കണ്ടുപിടിച്ചു ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് അവൾക്ക് മുടി കൊഴിയാണ്ടിരിക്കാൻ മുടി കൊഴിഞ്ഞു ഇതൊന്നല്ല മുടി മരുന്ന് അപ്പൊ ഇനി അടുത്ത മരുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെയോ മരുന്നാണ് സപ്ലിമെന്റ്സ് ഇതൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഇവര് ഫാമിലി ഇടപെടുന്നതാണ് ഞാൻ ഇപ്പോഴും അതൊക്കെ കാണുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നല്ല അനുസരണയോടുകൂടി ഇരിക്കുന്നുണ്ട് ഇനി അവളുടെ മെയിൻ ഫുഡ് ഉണ്ട് കേട്ടോ മെയിൻ ഫുഡ് അമ്മ ഫുഡ് എവിടെയും അതാ ഇതാണ് സാധനം അതാ മരുന്ന് ഇതെന്താ മരുന്ന് എന്താണ് റോയൽ കനിയാൻ അല്ല ഭക്ഷണം സോ അവളുടെ രാവിലത്തെ ഫുഡ് ആയി ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കും വിചാരിക്കണു ഗോൾഡൻ റിട്രീവർ കൊറേ പേര് എന്റെ അടുത്ത് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫുഡ് എന്താണ് പിന്നെ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുത്തത് നമ്മൾ മിയാക്കുട്ടിയുടെ അപ്പൊ രാവിലെ ഇതൊക്കെയാണ് അവളുടെ പരിപാടി ഇപ്പൊ വീഡിയോ എടുക്കണോണ്ട് അവൾക്ക് നാണമായിട്ടാണ് കഴിക്കാത്തത് അപ്പം ഇതാണ് അവളുടെ ഫുഡ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വേറെ കുറച്ച് ഐറ്റമൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ ഇവളുടെ എല്ലാം മരുന്നും കാര്യങ്ങളും ഫുഡും വൈകുന്നേരം വരെയുള്ള സംഭവങ്ങൾ കളിയും ഒക്കെ കാണിച്ചു തരും അപ്പം അവളിന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഫുഡ് പക്ഷെ കഴിക്കണില്ല അവളിപ്പം എന്താ പറയാ കളിക്കേണ്ട മൂഡിലാണ് കാരണം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊന്നും വരില്ല അവിടെ അപ്പൊ അത് കണ്ടതിന്റെ സന്തോഷമാണ് കണ്ടോ ചിലപ്പോ ഒന്നില്ലെങ്കിലും അമ്മയായിരിക്കും അവളെ നോക്കുക അല്ലെങ്കിൽ ആദ്യമായിരിക്കും ഇന്നിപ്പോ ആദ്യനെ അമ്മേനെയും എന്നെ എല്ലാവരുടെയും കൂടെ കണ്ടപ്പോ അവൾക്ക് നല്ല സന്തോഷമാണ് ചില സമയത്തും ആരും അവളെ മൈൻഡ് ചെയ്യാണ്ട് രാത്രി പോയി കഴിഞ്ഞാല് ഒരുമാതിരി ഒരു സൗണ്ട് ഉണ്ടാക്കും വിശേഷം പറയും എന്താ കാണിക്കണം മിയ നീ ബാഡ് ഗേൾ ആണ് പറയല്ലാവരും മിയ എന്ന സെലിബ്രിറ്റി ആണ് എന്നുള്ള അതിലാണ് മിയ കുട്ടിയിരിക്കുന്നത് നല്ല കുട്ടിയായിട്ടിരുന്ന എല്ലാരും നല്ല കുട്ടിയാണ് പറയും മെല്ലെ ആക്കുമ്മ സുന്ദരിയാക്കാണ് സതിയമ്മ മിയാക്കുട്ടീനെ സുന്ദരിയാക്കാണ് സതിയമ്മ മിയക്ക് എന്താ ഇവിടെ അടിപൊളി ലൈഫാണ് അവളെ നോക്കാനായിട്ട് ഇവിടെ കുടുംബം മൊത്തമാണ് ഇനി അച്ഛനെ കണ്ടോ മിയ അച്ഛനെ കണ്ടാ ഏ അപ്പൊ മിയ മിയ അപ്പൊ വെള്ളം കുടിക്കാണ്ടിരിക്കാം അപ്പം വെയിലായി എനിക്ക് തോന്നുന്നു 9 മണി 10 മണിയായി തോന്നുന്നു അപ്പോ അപ്പോ ഇതൊക്കെയാണ് ഇനി മിയ അവിടെ ഒറ്റയ്ക്ക് കളിക്കും നോക്കുകയാണ് കഴിഞ്ഞു ഇനി ആരുമില്ല എല്ലാവരും പോയി ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ട നീ മാത്രം ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സുഖമായിരുന്നോ ഇനി ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഈ എക്സ്പ്രഷനൊക്കെ വരും അങ്ങനെ അപ്പോ ഇനിയിപ്പോ എന്താ ഇനി അവള് കൊറേ നേരം കളിക്കും അവൾക്ക് കൂട്ടില് ഈ കൂട്ടിലിരിക്കുന്ന ഇഷ്ടമാണ് എന്നാ പോലും ഇവിടെ കളിക്കാൻ കൊറേ സ്പേസ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങളൊക്കെ പോയി വല്ലതും ഒക്കെ ചൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറ്റാ അതൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ മിയയുടെ ഡേ ഇൻ മൈ ലൈഫിൽ കയറി ഇടയിൽ കയറി ഗോൾ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഞാൻ വേണ്ട ചീര വേണോ
അപ്പൊ ഇനി ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ കാണിച്ചു തരാം. ഇനി അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടെ, അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം, അങ്ങനത്തെ പരിപാടീസ് ആണ്. സോ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയാകുമ്പോ കാണാം. മിയാ ഡി ബായ്. ഉച്ചക്ക് കാണാം അല്ലേ? കഴിഞ്ഞു, നിന്റെ റോള് കഴിഞ്ഞു, ഇനി ഉച്ചക്കേ ഉള്ളൂ. യെസ്, നമ്മൾ മിയ കുട്ടിക്ക് ഉച്ചക്ക് അങ്ങനെ മരുന്ന് കൊടുക്കാൻ പോവാണ്. അല്ല, മരുന്ന് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കണം. നോക്ക്, ഭക്ഷണം അവിടെ നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭക്ഷണം തരാം. അവൾക്ക് ക്യാമറ കണ്ട ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അവൾ അറിയാണ്ട് എടുക്കണം അല്ലേ. ആ കണ്ട ക്യാമറയെ. ഉച്ചക്ക് ഉണ്ടല്ലോ, മിയക്ക് കോറയാണ് കേട്ടാ കൊടുക്കുന്നത്. എന്തിനാ കോറ കൊടുക്കണേ? അതാണോ ഫുഡ് എന്നൊന്നും ചോദിക്കരുത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മിയക്ക് എന്താ ഉച്ചക്ക് കോറ കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചൂടൊക്കെയല്ലേ, അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഉച്ചക്ക് നമ്മൾ കോറ കൊടുക്കണു, കുറച്ച് തണുത്ത് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ഈ വീട്ടിൽ കോറ കഴിക്കുന്നത് ഞാനും മീയും മാത്രമാണ് കോറ കഴിക്കുന്നത്. കോറയും പാലും ഒഴിച്ചിട്ട്. പക്ഷേ ഞാൻ പഞ്ചസാരയിടും, മീയക്കുട്ടി പഞ്ചസാരയിടില്ല. അവൾക്ക് കോറ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ. പിന്നെ കോറൻ്റെ മുന്നേ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മരുന്ന് കൊടുത്തു. മീയക്ക് ഇഷ്ടം പോലെ മരുന്നുണ്ട്. അമ്മ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ ഡീറ്റെയിൽസ്. അപ്പം ഇഷ്ടം പോലെ മരുന്നുണ്ട്. രാവിലെ എന്താ രോമം കൊഴിയാതിരിക്കാൻ കൊടുക്കും, പിന്നെ വിശക്കാനുള്ള മരുന്നുണ്ടാവും, തടി വയ്ക്കാനുള്ള മരുന്നുണ്ട്. അങ്ങനെ മിയക്ക് ഫുൾ ഓഫ് മരുന്നാണ്. ഇഷ്ടമായി അല്ലേ? മിയൻ്റെ അടുത്ത് ക്യാമറ കാണിക്കാത്തതാണ് നല്ലത്. മിയക്ക് കണ്ടോ ഭയങ്കരമാണ്. ഇപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന വിചാരിച്ചിട്ടാണ് നമ്മളെടുക്കുന്നത്. കണ്ടു കഴിഞ്ഞ ക്യാമറ കണ്ട അങ്ങനെ വരും. അപ്പൊ നമുക്ക് ഭയങ്കര ചൂടുണ്ട്, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് അവിടെ ഇരിക്കുള്ള അല്ലേൽ ഹാൾ ഇവിടെ റൂമിൽ ഇവിടത്തെ റൂമിക്ക് വരും. എന്തായാലും ഇതേ ഉച്ചക്കത്തെ ഭയങ്കര ചൂടാണ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒന്ന് തണുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കളിക്കാൻ ഇത്തിരി അടിപൊളിയായിരിക്കില്ലേ അവൾക്ക്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ മൊത്തം ഒന്ന്. ആ നല്ല സുഖം, കാല് നല്ല ചൂട്, ചൂടോ ചൂട്. ഇപ്പൊ കൂട്ടില്ല, അവളിന്ന് അധികം അങ്ങനെ കൂട്ടിന്റെ ഉള്ളിൽ ഇടില്ല, കഴുകി വിട്ടിട്ട് വിടും. അവൾക്ക് വേണമെങ്കിൽ അവള് ഉള്ളില് വന്നിരിക്കും, അല്ലെങ്കിൽ അവിടെ കിടക്കും, ഇവിടെ കിടക്കും. ഇവിടെയൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കും. അങ്ങനെ ഫുൾ കളിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവളിനെ കൂട്ടിന്ന് പുറത്തിറക്കാം. അവള് വെളിയിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഞാൻ അമ്മ അവളിനെ ഇറക്കാം. ഗൈസ്, അപ്പോ ഉച്ചക്കാണ്. മിയനെ എങ്ങനെയൊക്കെയോ ഒന്ന് നമ്മളുടെ അനക്കങ്ങളൊക്കെ കേട്ട് അങ്ങനെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ നമ്മളൊക്കെ താഴെ വന്നു. അപ്പൊ മിയ ഉച്ചമയക്കത്തിലാവാനാണ് സാധ്യത. പക്ഷെ ഒരു അടി അനങ്ങി അവൾ അറിയും. എന്നാലും അവൾ ഉച്ചയ്ക്ക് സൂപ്പറായിട്ട് ഉറങ്ങുന്നുണ്ട്, നല്ല രസമാണ്. പക്ഷെ അറിയില്ല, കാണാതെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് അവൾക്ക് അറിയാനൊരു ചാൻസ് ഉണ്ട്. നോക്കാം. Bye guys. She caught me. Oh, dico guys. Sorry, I am sorry. ഇടി നീ ഉറങ്ങണില്ലേ? എങ്ങനെ കണ്ടുപിടിച്ചു? അയ്യോ പണിപ്പാളേ, ഞാൻ പോണു, ഞാൻ വെറുതെ വന്നാണ്. ബായ് ബായ് സത്യമണി, ഞാൻ ഈ കളിക്കണില്ലാട്ടാ. ഡിങ്ക 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 പീ പോട്ടെ, തുത്തോ, ബായ്. നമുക്ക് വൈകുന്നേരം കളിക്കാട്ടാ. വൈകുന്നേരം കളിക്കണ്ടേ? ഇരിക്കി, സിറ്റ് സിറ്റ് സിറ്റ്, ഇരിക്കി നോക്കട്ടെ, ഇരിക്കി ഇരിക്കി ഇരിക്കി. ആ എന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് എന്നാ വിശേഷം പറയാ.
ആരൊറ്റയ്ക്കാക്കി? ആരൊറ്റയ്ക്കാക്കി പറ? ആരൊറ്റയ്ക്കാക്കി? നിങ്ങൾക്ക് ഉറക്കൂല്ലേ? ഉറങ്ങണതാണല്ലോ. അമ്മ വന്ന്, ഞങ്ങൾ ഇത്ര നേരം അവളുണ്ടല്ലോ അമ്മ. ഞാൻ വന്ന് വലിയ കാര്യത്തിൽ അവളിനെ നോക്കിയിട്ട് വരികയായിരുന്നു. അപ്പത്തേക്ക് അവൾ എന്റെ സൗണ്ട് കണ്ടു, എന്നിട്ട് ഇവിടുന്ന് പോ പറഞ്ഞാ കേക്കുന്നില്ല. ഉണ്ടാണ്ടിരിക്കാണ് അവള് ശൊത്തുക്കണ്ണി. എന്റെ ശൊത്തുക്കണ്ണി ഇവിടെ മിണ്ടാണ്ട് ഇച്ചാണ്. ശൊത്തുമണിയാണ്. ഞങ്ങൾ ഇനി വൈകിട്ട് ഇപ്പൊ ഉച്ചയായതുകൊണ്ട് കളിക്കില്ല, പക്ഷെ കളിക്കാനുള്ള സോപ്പിട്ടിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി 5 മണിയൊക്കെ ആകുമ്പോ ആദ്യേട്ടൻ അവിടെ. ആദ്യേട്ടൻ അവളുടെ മൈൻഡ് ഇല്ലാണ്ട് പോയി. ശനി ഞാൻ ആദ്യേട്ടൻ ഉണ്ടാവില്ല അധികം. അപ്പൊ ഇനി വൈകിട്ട് ഞങ്ങള് 5 മണിയൊക്കെ ആകുമ്പോ ഇവിടെ ഓടിക്കളിക്കാം അല്ലേ? അയ്യോ, മിയ കുട്ടിക്ക് സദ്യ അമ്മ പേന് നോക്കി കൊടുക്കണ്ടോ? അതാ മറ്റേ കട്ടർ മേടിക്കണമെന്ന് പറഞ്ഞില്ലേ, നെയിൽ കട്ടർ മിയ കുട്ടിക്ക്. ഇവിടെ മിയ കുട്ടിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്കൊക്കെ ഉള്ളു അല്ലേ? യെസ്. ചട്ടിച്ചോ ബേബി ഡോഗ്, ഷഷ്ടിച്ചോ ബേബി ഡോഗ്. നല്ല കുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ മിയ കുട്ടി, പാവമാണ്. സ്നേഹം വരും, ആരും കളിക്കാനില്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും. കണ്ടോ, ഇനി പോണില്ല. ഇനി അപ്പോ ഇനിയിപ്പം നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ് വെള്ള സെറ്റാക്കി കൂട്ടിൽ കയറ്റണം. കൂട്ടിൽ കയറ്റാൻ മാത്രം ഞങ്ങളോട് പറയരുത്, അത് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാ ശത്രുവിനെ. വൈകുന്നേരത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോ സമയം 6 മണി. ഇപ്പൊ ഈ കാണിക്കുന്ന ആ അഹങ്കാരം ഉണ്ടല്ലോ, അത് അവളെ കൂട്ടിലിട്ടതിന്റെ പേരിൽ ഉള്ള പ്രതിഷേധമാണ്. കൂട്ടിലെങ്ങാനും ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഇതായിരിക്കും അവസ്ഥ. കൂട് അവൾക്ക് അലർജിയാണ്. അപ്പൊ ഇപ്പൊ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പം കളിക്കാൻ വിടുന്ന സമയമാണ്. അപ്പൊ അതിന്റെ പ്രതിഷേധത്തിലാണ് കണ്ടു കഴിഞ്ഞപ്പം ഉണ്ടാണ്ടിരിക്കും. നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. കണ്ടോ, കണ്ട അവൾക്ക് സമാധാനമാവും, കണ്ടു കഴിഞ്ഞാൽ ആശ്വാസമാവും. യെസ്, അപ്പൊ നമുക്ക് മിയനെ നമുക്ക് പുറത്തിറക്കാം. ആൻഡ് ഫൈനലി നമ്മളുടെ രാത്രിയിലെ മരുന്ന്, അതാ അമ്മ രാത്രിക്കുള്ള മരുന്ന്. ഓ, എന്താ ഭക്ഷണം കിടന്ന്? അവൾക്ക് തന്നെയല്ലേ പോപ്പോ. മതി മതി, കൂട്ടി കയറ്, പിടിക്കാം അവളിന്റെ. പിടിക്ക് പിടിക്ക് പിടിക്ക്. എന്താ ഒരു അടമാണ്. ആ, തിരിച്ച് റിട്ടേൺ വരിക. ഓ, ഇനി രാവിലെ വരെ നിന്നെ നോക്കിയിട്ട് ഇവിടെ ഇരിക്ക. ഇവിടെ ഭയങ്കര ലേറ്റിന്റെ ഇഷ്യൂ. അയ്യോ, ആ യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ രാത്രിന്റെ എന്തോ കുഞ്ഞു മരുന്നും ഒഴിച്ചു, രാത്രി തന്നെ ഭക്ഷണവും കൊടുത്തു. അങ്ങനെ നമ്മള് മിയ കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. രാത്രിയായി. സോ ആ, ഇനിയിപ്പോ അവള് മൈൻഡ് ഒന്നും ചെയ്യില്ല. അപ്പോ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ മിയ കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇനി നടക്കില്ല കേട്ടോ അവിടെ അഭ്യാസം കാണിച്ച. ഇനി കൂട്ടിലിട്ടു. ഇനിയിപ്പോ ആദ്യ, ചെലപ്പോ ആദ്യയുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചെലപ്പം ഈ 10:30 ആവുന്ന സമയത്ത് ഇതിന് അങ്ങനെ കൂട്ടിന്ന് കൊണ്ടുപോയി റൂമിൽ കൊണ്ടിരുത്തും. അപ്പോ റൂമിൽ കൊണ്ടിരുത്തും അവന്റെ ഓരോരോ സ്വഭാവം വെച്ചിട്ട്. കാരണം ഇവൾക്ക് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നിലവിളി ആയിരിക്കും. പക്ഷെ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോ ചിലപ്പോൾ 11 മണിക്കൊക്കെ കളിപ്പിക്കുകയാണെങ്കിലും ഞാൻ തന്നെ വ്ളോഗ് എടുക്കേണ്ടി വരും. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ യെസ്, അപ്പൊ നമുക്ക് ബൈ പറയാം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ്. പറയാം ദേവ. ആ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. അല്ല, മിയയുടെ ഡേ ഇൻ മൈ ലൈഫ്. അവള് ബിസിയാണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. മീയൻ എപ്പോഴേലും ഒക്കെ കൊണ്ടുവരാം. സോ അതുവരേക്കും ബൈ.